യൂസ്ഡ് ടു എന്നുള്ളൊരു പ്രയോഗം എല്ലാവർക്കും പരിചിതമാണ്. നമ്മൾ മലയാളം സംസാരിക്കുമ്പോൾ തന്നെ യൂസ്ഡ് ടു എന്നുള്ളൊരു വാക്ക് എന്നാണ് നമ്മുടെ സംസാരത്തിലൊക്കെ എപ്പോഴും കയറി വരാറുണ്ട് അല്ലേ? പക്ഷേ ഈ യൂസ്ഡ് ടുവിൻ്റെ അർത്ഥവും അതിൻ്റെ ഉപയോഗവും പലരും തെറ്റായിട്ടാണ് കരുതി വച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് പലരുടെയും വിചാരം എന്താണ്, യൂസ്ഡ് ടു എന്ന് പറയുന്നത് നമ്മൾ ഡെയിലി ചെയ്യുന്ന റൂട്ടീൻസ്, അതായത് എന്നും നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾക്ക് യൂസ്ഡ് ടു എന്നാണ് ഉപയോഗിക്കുക എന്നാണ്. പക്ഷേ തെറ്റായ ഒരു പ്രയോഗമാണ്. കുറേ പേർക്കൊക്കെ അറിയാം, എങ്കിലും അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത്. നമ്മൾ സ്ഥിരമായിട്ട് ചെയ്യുന്ന ഏതൊരു കാര്യമായാലും, അതായത് നമ്മളിപ്പോൾ എന്നും കളിക്കുന്നു, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട്, അല്ലെങ്കിൽ എന്നും പോയം എഴുതുന്നുണ്ട്, അങ്ങനത്തെയുള്ള കാര്യങ്ങളൊക്കെ എങ്ങനെയാണ്, സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയാം. എന്നും കളിക്കുന്നുണ്ട് എന്ന് എങ്ങനെയാണ് ഇംഗ്ലീഷിൽ പറയുക? ഹീ പ്ലേസ് ക്രിക്കറ്റ് എവറി ഡേ, എല്ലാ ദിവസവും ക്രിക്കറ്റ് കളിക്കുന്നു. അതുപോലെ തന്നെ ഹീ റൈറ്റ് എ പോയം എവറി ഡേ, ഒരു പോയം വെച്ചിട്ട് എല്ലാ ദിവസവും എഴുതുന്നുണ്ട്. അങ്ങനെ എന്താണ് സ്ഥിരമായിട്ട് ചെയ്യുന്ന കാര്യങ്ങൾ നമ്മൾ എന്താണ് സിമ്പിൾ പ്രസൻറ്റൻസിലാണ് പറയുക. അപ്പോൾ എന്താണ് യൂസ്ഡ് ടുവിൻ്റെ പ്രത്യേകത? യൂസ്ഡ് ടുവിൻ്റെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, യൂസ്ഡ് ടു എന്നുള്ളൊരു പ്രയോഗം രണ്ട് കാര്യങ്ങൾക്കാണ് യൂസ് ചെയ്യുന്നത്. അതായത് പാസ്റ്റിൽ ചെയ്തിരുന്ന ഒരു ഹാബിറ്റ് ഇപ്പോൾ നിർത്തിവെച്ചു, അതും പിന്നെ അടുത്തത് വരുന്നത് നമ്മളൊരു സിറ്റുവേഷനുമായിട്ട് എന്താ പറയുക, അക്കസ്റ്റമഡായി, അതായത് അതുമായിട്ട് യോജിച്ച് പോകുന്നു, അതായത് നമുക്കത് ശീലമായി, അങ്ങനെ അതിനെ കാണിക്കുന്നതിനും വേണ്ടിയിട്ടാണ് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. ഫസ്റ്റ് വൺ, ദ ആക്ഷൻ വിച്ച് ഹാഡ് ബീൻ ടേക്കൺ പ്ലേസ് ആൻഡ് ഓൾസോ വിച്ച് നോട്ട് എക്സിസ്റ്റിംഗ് നൗ. അതായത് നമ്മൾ പാസ്റ്റിൽ ടേക്കൺ പ്ലേസ് ചെയ്തിട്ടുണ്ട്, നടന്നിട്ടുണ്ട്, പക്ഷേ ഇപ്പോൾ നടക്കുന്നില്ല, ആ കാര്യങ്ങൾ സൂചിപ്പിക്കാനാണ് ഫസ്റ്റ് വൺ ആയിട്ട് യൂസ്ഡ് ടു ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് എക്സാമ്പിളിലോട്ട് പോവാം. വെൻ ഐ വാസ് യങ് ഐ യൂസ്ഡ് ടു സ്വിം ഇൻ ദ റിവർ. അതായത് ഞാൻ ചെറുപ്പകാലം, എൻ്റെ ചെറിയ യങ് ആയിരിക്കുമ്പോൾ ഞാൻ സ്ഥിരമായിട്ട് റിവറിൽ നീന്താറുണ്ടായിരുന്നു, ഇപ്പോൾ ചെയ്യുന്നില്ല. അടുത്തൊരു എക്സാമ്പിള്, ദേ യൂസ്ഡ് ടു ഗോ മൂവി എവറി ഓൾട്ടർനേറ്റീവ് സൺഡേയ്സ്. അതായത് ഒന്നിടവിട്ട ഞായറാഴ്ചകളിൽ അവർ സിനിമയ്ക്ക് പോകാറുണ്ടായിരുന്നു, പക്ഷെ ഇപ്പോൾ പോകുന്നില്ല. ആ ഒരു പ്രോസസ്സ് അല്ലെങ്കിൽ ആ ഒരു കാര്യം ഇപ്പോൾ ചെയ്യുന്നില്ല. അതിനെ കാണിക്കാനാണ് യൂസ്ഡ് ടു യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടുവിൻ്റെ മറ്റൊരു ഉപയോഗം, ഒരു സിറ്റുവേഷൻ, അതായത് ഒരു സർക്കംസ്റ്റാൻസ്, അതായത് നമ്മൾ അതുമായിട്ട് പൊരുത്തപ്പെട്ട് പോകുന്നതിന് എന്താ പറയുക, യൂസ്ഡ് ടു എന്ന് പറയാം. മൈ ഹൗസ് വാസ് ക്ലോസ്ഡ് ടു ദ എയർപോർട്ട്, സോ ഐ വാസ് യൂസ്ഡ് ടു ദ നോയ്സ്. അതായത് എൻ്റെ വീട് എയർപോർട്ടിനടുത്താണ്, അപ്പോൾ അതെനിക്ക് യൂസ്ഡായി, അതായത് ഞാൻ ആ സാഹചര്യത്തോട് പൊരുത്തപ്പെട്ടു, അപ്പോൾ അതെനിക്ക് ശീലമായി എന്ന് കാണിക്കുന്നതിനാണ് നമ്മൾ ആ ഒരു പ്രയോഗം യൂസ് ചെയ്യുന്നത്. യൂസ്ഡ് ടു എന്നുള്ളൊരു വേർഡ് നമ്മളതിൽ യൂസ് ചെയ്യുന്നത്. മറ്റൊരു എക്സാമ്പിൾ, ദേ കുഡിൻ്റ് അണ്ടർസ്റ്റാൻഡ് തമിഴ് ബിക്കോസ് ദേ വെർ നോട്ട് യൂസ്ഡ് ടു ദ ലാംഗ്വേജ്. അവർ തമിഴ് പറയുന്ന ഒരു ലാംഗ്വേജ് അവർക്ക് മനസ്സിലാവില്ല, കാരണം അവരത് കേട്ടിട്ട് ശീലമില്ല. നമ്മൾ ഫസ്റ്റ് പറഞ്ഞത് അവർ ശീലമായി പോയിന്നാണ്, അതായത് എയർപോർട്ടിനടുത്ത് താമസിക്കുന്നത് കൊണ്ട് നോയ്സ് അവർക്ക് ശീലമായി പോയി. പക്ഷേ ഇത് പറയുന്നത് എന്താണ്, നോട്ട് യൂസ്ഡ് ടു, അതായത് ശീലമല്ലാതായിപ്പോയി, അത് നെഗറ്റീവ് സെൻറ്റൻസ് ആണ് പറയുന്നത്. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടമായെന്നും ഉപകാരപ്രദമായെന്നും ഞാൻ വിശ്വസിക്കുന്നു. ട്യൂൺ ഫോർ ദ നെക്സ്റ്റ് വീഡിയോ. സബ്സ്ക്രൈബ് ചെയ്യാത്ത എല്ലാവരും എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് വേണം. സപ്പോർട്ടുണ്ടെങ്കിൽ മാത്രമാണ് എനിക്ക് ഒരു എനർജിയൊക്കെ വരുള്ളൂ. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യണം, എല്ലാവരും സപ്പോർട്ട് കൊണ്ട് തന്നെയാണ് ചെയ്യുന്നതും. എല്ലാവരും സജഷൻസ് ഉണ്ടെങ്കിൽ പറയണം, ഒരുപാട് പേര് സജഷൻസ് പറയാറുണ്ട്. അവർക്ക് എല്ലാവർക്കും നന്ദി.